ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിച്ച് ഒരു ക്വിക്ക് ആൻഡ് ഈസി സ്നാക്കാണ് കുട്ടികൾക്കായിട്ട്. ഇത് നമ്മൾ സാധാരണ ആലു ടിക്കിയൊക്കെ ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയറാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വലിയ സ്വീറ്റ് പൊട്ടറ്റോസ് ആണ്. ഇതെല്ലാം കൂടി ഏതാണ്ട് ഒരു 400 grams വരും. അത് ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ബോയിൽ ചെയ്തും എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആവുന്നവരെ ബോയിൽ ചെയ്തോ സ്റ്റീം ചെയ്തോ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്കിൻ ഒന്ന് പീൽ ചെയ്ത് കളയാം. ഇപ്പോൾ ഞാനിത് എല്ലാത്തിൻ്റെയും സ്കിന്നെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്ത് എടുക്കാം. ഇതാ നല്ല സ്മൂത്തായിട്ട് നമ്മൾ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1 spoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ നമ്മുടെ ഇടികല്ല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടിത് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റിലുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ചേർക്കുന്നത് 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ്, നമ്മുടെ ടേമറിക് പൗഡർ. അടുത്തായിട്ട് ചേർക്കുന്നത് 1/4 teaspoon കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 teaspoon ഗരം മസാല പൗഡർ. നമ്മുടെ പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗരം മസാലയുടെ പൗഡറും കുട്ടികളുടെ എരിവിൻ്റെ ടോളറൻസിൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചില കുട്ടികൾക്ക് ഒട്ടും തന്നെ എരിവ് ഇഷ്ടമാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറയ്ക്കാവുന്നതാണ്. അല്ല, കുറച്ചും കൂടി എരിവായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി സ്പൈസ് ചേർക്കാവുന്നതാണ്. ഞാനിത് ഞങ്ങളുടെ മോളുടെ ആ സ്പൈസിൻ്റെ ടോളറൻസ് ലെവൽ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്ന ആവശ്യത്തിന് ഉപ്പാണ്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏതാണ്ട് 1 tablespoon മല്ലിയില അരിഞ്ഞതാണ്. ഈ മല്ലിയില അരിഞ്ഞത് ഓപ്ഷണലാണ്, അതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരല്പം അരിപ്പൊടിയാണ്. ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം 1/2 tablespoon ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് അരിപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 1 tablespoon അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടിക്കി ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുത്തു തുടങ്ങാം. ഞാനിതിപ്പോൾ ഏതാണ്ട് 1 small to medium size ചെയ്തിട്ടുള്ളത്. അതായത് പോലെ ഒരല്പം കട്ടി ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കിയ മിക്സിൽ നിന്നും ഏതാണ്ട് 1/2 എടുത്തിട്ട് ഞാനൊരു 7 tikkiyolam ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഞാൻ റെഫ്രിജറേറ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം സ്നാക്സിൻ്റെ സമയമാകുമ്പം അതെടുത്ത് ഷേപ്പ് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് ഇതർ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം. ഞാനിത് 2 രീതിയിലും ഇന്ന് കാണിച്ചു തരാം. ആദ്യം ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ കൂടുതലും വീട്ടിൽ ചെയ്യാറുള്ളത്, കാരണം അതിൻ്റെ ടെക്സ്ചറാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിലേക്കായിട്ട് 1 iron kadayil നമുക്ക്
എണ്ണ എടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടിക്കീസ് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ അയൺ കടായി ഞാൻ പല റെസിപ്പീസിലും ഉപയോഗിക്കുന്നതാണ്. പലരും ഇതിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അയൺ യുട്ടൻസിൽസ് ആയാലും അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും എല്ലാത്തിൻ്റെയും ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോസ് ഓൾറെഡി കുക്ക് ചെയ്തതാണ്. നന്നായിട്ട് ഇതായിപ്പോൾ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത്, കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുറം ഭാഗം ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ കോരി മാറ്റുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഫ്രിജറേറ്ററിൽ ഒരു പകുതി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ടിക്കിയുടെ മിക്സ് അതെടുത്തിട്ടാണ് ഈ ഷാലോ ഫ്രൈ നമ്മൾ ചെയ്യുന്നത്. സെയിം തന്നെയാണ് നമ്മളെടുത്ത് പുറത്ത് വയ്ക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഷേപ്പ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്യുക. അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സമയം വേണ്ടി വരാറുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും, കാരണം തിരിച്ചും മറിച്ചു വിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരാറുണ്ട്. ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടിക്കീസ് തയ്യാറായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സ്വീറ്റ് പൊട്ടറ്റോസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത്ത വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.